ജലനിരപ്പ് ഉയർന്ന് ഏറെ ആശങ്കയുണ്ടായിരുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. അവിടെ മറ്റു ഭാഗങ്ങളിൽ മഴ കുറവാണെങ്കിലും മല്ലപ്പള്ളിയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. ഇവിടെ ജലനിരപ്പ് ഉയരുക തന്നെയാണ്. ബിദിനം ദാസ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിദിൻ, മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡ് അടക്കം മുങ്ങിയ സാഹചര്യമാണ് എന്ന് വ്യക്തമാവുന്നു. എന്താണ് വിവരങ്ങൾ? രജനി, ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്ത ശക്തമായ മഴയിൽ ഇപ്പോഴും രാവിലെയൊക്കെ ഒരു താൽക്കാലിക ശമനമുണ്ടായിരുന്നെങ്കിലും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വീണ്ടും മഴ തുടരുന്നതായിരുന്നു സാഹചര്യം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡിലാണ്. ഈ റോഡിൽ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയതാണ് അവസ്ഥ. ഈ കാണുന്നത് റോഡാണ്. റോഡിലൂടെ തന്നെ നദി കരകവിഞ്ഞൊഴുകി കുത്തൊഴുക്ക് കാണുന്നതാണ് സാഹചര്യം. ഇവിടെ ദൂരെ മാറി ഒരു KSRTC ബസ് കിടപ്പുണ്ട്. ആ KSRTC ബസ്സിന് ഇന്നലെ രാത്രി അവിടെ പെട്ടുപോയതാണ്. ആ ബസ്സിന് ഇങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ പോലും എടുക്കാൻ കഴിയുന്നില്ല. കാരണം അവിടെ അത്രയ്ക്കും ആഴവുമുണ്ട്, അത്രയ്ക്കും ഒഴുക്കുമുണ്ട്. അവിടേക്ക് പോകാൻ കഴിയുന്നില്ല. ആ ബസ്സിൽ ഇന്നലെ യാത്രക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. കണ്ടക്ടറും ഡ്രൈവറും മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഈ ഡിപ്പോയിലേക്ക്, KSRTC ഡിപ്പോയിലേക്ക് എത്തും വഴിയാണ് ഇടയ്ക്ക് വെച്ച് ഇന്നലെ രാത്രി ഒരു ലോറിക്ക് വഴി മാറ്റിക്കൊടുത്തതാണെന്നാണ് അറിയുന്നത്. അതിനുശേഷം ആ ബസ്സിന് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. KSRTC ആ സ്റ്റാൻഡ് പൂർണ്ണമായും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ഇന്നലെ രാത്രിയിൽ ഈ കാണുന്ന മതിലിന്റെ ആ പകുതിയോളം വെള്ളമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും പലയിടങ്ങളിലായി പല വീടുകളിലും ആളുകൾ രണ്ടാം നിലയിലൊക്കെയാണ് ഇന്നലെ കഴിഞ്ഞിരുന്നത്. പലതരത്തിൽ ആളുകൾക്ക് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുകയായിരുന്നു. NDRFന്റെ ഒരു സംഘം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കും ആളുകളെ മറ്റു